السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولقد أخذنا آل فرعون بالسنين ونقص من الثمرات لعلهم يذكرون. فإذا جاءتهم الحسنة قالوا لنا هذه، وإن تصبهم سيئة يطيروا بموسى ومن معه، ألا إنما طائرهم عند الله ولكن أكثرهم لا يعلمون. وقالوا مهما تأتنا به من آية لتسحرنا بها فما نحن لك بمؤمنين. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. سنهم الله سهودر انجلي ستي وشواسي غلي سهورتو غلي مهانا يا پرواجگن موسى عليه الصلاة والسلام ما يبدد پتو گندو الله ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള വിവരണമാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഫറോവയുടെയും അവൻ്റെ അനുയായികളുടെയും കിരാതമായ ഭരണവും കഠിനമായ മർദ്ദനങ്ങൾക്കുമിടയിലും മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള പ്രബോധനം അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അവൻ്റെ പീഡനങ്ങളും മർദ്ദനങ്ങളും കഠോരമായപ്പോൾ മഹാനായ പ്രവാചകന് അവർക്കെതിരെ പ്രാർത്ഥിക്കേണ്ടി വന്നു. അവരുടെ നാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആ രണ്ട് പ്രവാചകന്മാരും നിർവഹിച്ചു എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചതെന്ന്. മാത്രമല്ല, മുഴുവൻ ആ സമൂഹത്തെ നശിപ്പിക്കുന്നതിൻ്റെ മുമ്പേ അവർക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഗുണപാഠം ഉൾക്കൊള്ളുവാനും ഉതകുന്ന നിലക്ക് ഒരുപാടൊരുപാട് പരീക്ഷണങ്ങളും അത്ഭുതകരങ്ങളായ കാര്യങ്ങളും അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ശിക്ഷകൾക്ക് ചെറിയ ചെറിയ രൂപത്തിലുള്ള പല ശിക്ഷകൾക്കും അവർ വിധേയരായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവരെ ചിന്തിപ്പിക്കുവാനും ഉണർത്തുവാനും തയ്യാറായില്ലെന്ന് മാത്രമല്ല, അവരുടെ ധിക്കാരവും അഹന്തയും നാൾക്ക് നാൾ വർദ്ധിച്ചതല്ലാതെ യാതൊരു ഗുണവും ചെയ്തില്ല. ആ സമൂഹത്തിന് നൽകിയ ധാരാളക്കണക്കിന് ശിക്ഷകളെ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. വലഖദ് അഖദ്ന ആല ഫിർഔന ബിസ്സിനീന وَنَقْصٍ مِّنَ الثَّمَرَاتِ لَعَلَّهُمْ يَذَّكَّرُونَ. ഫറോവയുടെയും ഫറോവയെയും അവന്റെ കുടുംബത്തെയും നാം പിടിച്ചു, നാം അവരെ പിടിച്ചു. ബിസ്സിനീന ക്ഷാമങ്ങൾ വർദ്ധിച്ച കാലങ്ങളെ കൊണ്ട്, ക്ഷാമം വർദ്ധിച്ച കൊല്ലങ്ങളെ കൊണ്ട്, ക്ഷാമകാലങ്ങളെ കൊണ്ട് അവന് നാം പിടികൂടി, അവരെ നാം പിടികൂടി. وَنَقْصٍ مِّنَ الثَّمَرَاتِ കായികനികളിലെ കമ്മി നിമിത്തവും, ലഅല്ലഹും യദ്ദക്കറൂൻ അവർ ചിന്തിക്കുവാൻ വേണ്ടി, അവരാലോചിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ വേണ്ടി
അവരിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ ഇടക്കിടെ വന്നുകൊണ്ടിരുന്നു. സമൃദ്ധമായി ഫലഭൂയിഷ്ടമായി വളർന്നു വന്നിരുന്ന ഈജിപ്തിന്റെ മണ്ണിൽ ക്ഷാമങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, കായികനികൾ കമ്മിയാവാൻ തുടങ്ങി. അങ്ങനെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും അവരിലുണ്ടായി, നാശനഷ്ടങ്ങളുണ്ടായി, കാലവിപത്തുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരുന്നു. കൃഷിയിൽ കാർഷികമായ ഉൽപ്പന്നങ്ങളിൽ കമ്മി വന്നു, അവർക്ക് പ്രയാസമായി, ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല. ആ രൂപത്തിലൊക്കെയുള്ള പൊറുതിമുട്ടുന്ന ഒരവസ്ഥ അവരിൽ സംജാതമായി. അപ്പോഴൊക്കെ ആ ജനത ഒന്ന് ചിന്തിക്കണ്ടേ, അതെപ്പോഴും അങ്ങനെയാണല്ലോ, അഹങ്കാരികൾക്ക് പരീക്ഷണങ്ങൾ വരുമ്പോ അവരത് തങ്ങളുടെ മോശങ്ങൾ കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നൽകുന്ന പരീക്ഷണങ്ങളായേക്കുമെന്ന് ചിന്തിക്കാൻ പോലും മനസ്സ് വെക്കാതെയാണല്ലോ ഉണ്ടാവുക. ഈ വർഗം എന്താണ് ചെയ്തത്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഇദാ ജാഅതുഹുമുൽ ഹസന, അവർക്ക് വല്ല നന്മകളും നല്ല രൂപത്തിലുള്ള കാര്യങ്ങളുമൊക്കെ നാട്ടിൽ വന്നു കിട്ടിയാൽ, സംജാതമായാൽ, പാലു അവർ പറയും, ലനാ ഹാദിഹി, ഇത് ഞങ്ങൾക്ക് വേണ്ടത് തന്നെയാണ്, ഇത് ഞങ്ങളെ പവർ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് കിട്ടുതന്നെയാണ്, ഞങ്ങൾ അതിന്റെ അർഹരാണ്. നാട്ടിൽ അവർക്ക് വല്ല സുഭിക്ഷതയും നന്മയും ഒക്കെ കിട്ടുമ്പോ പറയും, ഇതൊക്കെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതും ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടിയുകൊണ്ടേ ഇരിക്കുകയാണ്, ഞങ്ങളുടെ ഗുണം കൊണ്ട് ഇതൊക്കെ കിട്ടുകയാണ് എന്ന് അവർ പറയും. അതേ അവസരത്തിൽ അവർക്ക് വല്ല തിന്മയും ബാധിക്കുമ്പോൾ, ഇതുപോലെയുള്ള തിന്മകളൊക്കെ അവർക്ക് ബാധിക്കുമ്പോ, ഇത് മൂസ ഇവിടെ ഉള്ളത് കൊണ്ടുള്ള ദുർലക്ഷണമാണെന്നവർ പറയും. മൂസയുടെ കൂടെയുള്ളവരും, മൂസയും മൂസയുടെ കൂടെയുള്ളവരും ഈജിപ്തിന്റെ മണ്ണിലുള്ളത് കൊണ്ട് നമുക്കിവിടെ അപലക്ഷണമാണ്, ദുർലക്ഷണമാണ്, ദുശകുനമാണ്, അതുകൊണ്ടാണ് ഈ ആപത്തുകളൊക്കെ ഇടക്കിടെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ആപത്ത് ബാധിക്കുമ്പോ അങ്ങനെ പറയും, നന്മ ബാധിച്ചാലോ ഇതൊക്കെ ഞങ്ങളുടെ പവറാണ്, ഞങ്ങളുടെ ഗുണമാണ്, ഞങ്ങളുടെ നേട്ടമാണെന്നും പറയും. അള്ളാഹു അതിന് മറുപടി പറയാണ്, അലാ ഇന്നമാ ത്വായിറുഹും ഇൻദല്ലാ, അവരറിയട്ടെ, ഇന്നമാ ത്വായിറുഹും ഇൻദല്ലാ, അവരുടെ ദുശ്ശകുനങ്ങളും അവരുടെ രക്ഷണക്കേടുകളുമൊക്കെ അതൊക്കെ റബ്ബ് അവരിൽ നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ അവരിൽ അധിക പേരും അതൊന്നും മനസ്സിലാക്കുന്നില്ല. വഖാലു, അവർ പറയുകയും ചെയ്തിരുന്നു, നീ എന്ത് തന്നെ ദൃഷ്ടാന്തങ്ങളും ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും നീ കൊണ്ടുവന്നാലും അതൊക്കെ മുഖേന നീ ഞങ്ങളെ വശീകരിക്കാനും ഞങ്ങളെ പകിട്ടാക്കാനും ഞങ്ങളെ ഒന്ന് പിന്തിരിപ്പിക്കാനുമൊക്കെ നീ എന്ത് തന്നെ ഇവിടെ ദൃഷ്ടാന്തങ്ങൾ ഇറക്കുമതി ചെയ്താലും, ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങളൊരിക്കലും നിന്നിൽ വിശ്വസിക്കുന്നവരല്ല തന്നെ. അപ്പോഴും അഹങ്കാരാണ്. നാട്ടില് അവിടെ അവിടെയായിട്ട് ക്ഷാമകാലം വന്നു, ക്ഷാമം വന്നു. അതുപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ധാരാളക്കണക്കിന് കമ്മി വന്നു, പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ, ദാരിദ്ര്യം വളരുകയാണ്. അതുകൊണ്ടൊന്നും പാഠം പഠിച്ചില്ല. അപ്പോഴും പിന്നെയും നെഗളിപ്പിന്റെയും അഹന്തയുടെയും വർത്തമാനങ്ങളാ പറയുന്നത്. ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല, നീ എന്ത് കൊണ്ടുവന്ന്, എന്ത് നീ പറഞ്ഞിട്ട്, നീ എന്ത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടെന്താ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല എന്നാ അപ്പോഴും പറയുന്നത്. അപ്പോഴും അത് തന്നെയാ ആവർത്തിക്കുന്നത്. ഉടനെ അള്ളാഹു ഇനി അതാവരിൽ ഇങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അവരിലേക്ക് നാം അയച്ചു തൂഫാൻ, അവരിൽ നടക്കുന്ന ശിക്ഷകളാണ്, വലിയ ശിക്ഷ വരുന്നതിന്റെ മുമ്പേ വന്നു പോയ ശിക്ഷകളാണ്. തൂഫാൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള കാലവിപത്തുകളെ ഉദ്ദേശിച്ചുകൊണ്ടും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉദ്ദേശിച്ചുകൊണ്ടുമാവാം. നൈൽ നദി ഇങ്ങനെ കരകവിഞ്ഞൊഴുകിയിട്ട്
അത് ആ രാജ്യത്തുള്ള പല ഭാഗങ്ങളിലേക്ക് വെള്ളമങ്ങി എരച്ചു കയറിയിട്ട് അവരുടെ കൃഷിയിടങ്ങൾ നശിക്കുകയാണ്. അവര് കെട്ടിപ്പടുത്ത കൊട്ടാരങ്ങളും ഭവനങ്ങളും വീടുകളും ഒക്കെ തകർന്നു പോവുകയാണ്. ആ നിലക്കുള്ള തൂഫാനും ശക്തമായ പ്രളയം കൊണ്ട് പരീക്ഷിച്ചു നോക്കി. വൽജറാദ്, ഒരു തരം വെട്ടുകിളികൾ. വെട്ടുകിളികൾ എവിടെ നോക്കിയാലും ആ നിലക്ക് നാശനഷ്ടങ്ങൾ വാരി വിതറുന്ന വെട്ടുകിളികൾ ഇറക്കിയ രാജ്യത്ത് എവിടെ നോക്കിയാലും ജറാദാണ്. അവരുടെ കൃഷിയിടങ്ങളിൽ യാബിസത്തും ഹളറുമായ അഥവാ പച്ചയും ഉണങ്ങിയതുമായ എന്തിനേയും ഈ വെട്ടുകിളി തിന്ന് നശിപ്പിക്കുകയാണ്. ഒന്നും ബാക്കിയില്ല, കൃഷിയിടങ്ങളിലൊന്നും ബാക്കിയില്ല, എല്ലാം ഈ കിളി വന്ന് നശിപ്പിക്കും. വെട്ടുകിളി വീടുകളിലും ഇത് കയറി അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കാൻ തുടങ്ങി. എവിടെ നോക്കിയാലും ഒന്നിനു പിറകെ തൂഫാൻ കഴിഞ്ഞപ്പോഴേക്ക് ജറാദ് എന്ന പരീക്ഷണം അത് കുറെ കാലം നീണ്ടു നിന്നു. മാത്രമല്ല പിന്നീട് വന്നത് വൽ കുമ്മല, അടുത്ത പരീക്ഷണം അടുത്ത ശിക്ഷ അവർക്ക് വന്നത് വൽ കുമ്മല. കുമ്മൽ എന്ന് പറഞ്ഞാൽ ഒരു തരം ചെറിയ പ്രാണികളാണ്, കുഞ്ഞുറുമ്പുകളാണെന്നും അതല്ല മനുഷ്യന്റെ ശരീരത്തിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പേനുകളാണെന്നും ചെള്ളുകളാണെന്നും ഏതോ ഒരു തരത്തിലുള്ള ഈച്ചകളാണെന്നും ഒക്കെ റിപ്പോർട്ടുകളുണ്ട്. എന്തായിരുന്നാലും ആ നിരക്കുള്ള പ്രാണികളുടെ, ഉപദ്രവകരങ്ങളായ പ്രാണികളുടെ ശല്യം അവരിൽ ഉണ്ടായി. പാഠം പഠിച്ചില്ല. അടുത്ത പരീക്ഷണം വല്ലഫാദിയ, തവളകളെയാണ് ഇറക്കിയത്. എവിടെ നോക്കിയാലും തവളകളാണ്. പാത്രം തുറന്നാൽ അതിൽ തവളകളാണ്. ഭക്ഷണം കഴിക്കാൻ വായ തുറന്നാൽ തവളയാണ് ചാടുന്നത്. വീടിന്റെ അകത്ത് തവളയാണ്. കിടന്നിറങ്ങുന്ന വിരിപ്പിലും കട്ടിലും വീടിന്റെ എല്ലാ ഭാഗത്തും പാത്രങ്ങളിലും തവളകളാണ്. എവിടെ നോക്കിയാലും തവളകളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ആ നിലക്കുള്ള ശിക്ഷ വന്നു. വദ്ദമ, അതുപോലെ തന്നെ രക്തമാണ്. എവിടെ നോക്കിയാലും രക്തമാണ്. കുടിക്കാനുള്ള വെള്ളം മുക്കിയാൽ രക്തം, നൈൽ നദിയിൽ നിന്ന് വെള്ളം മുക്കിയാൽ രക്തം. ഇതൊക്കെ അവർക്ക് മാത്രമാണ് അനുഭവപ്പെടുന്നത്, വിശ്വാസികൾക്ക് അനുഭവപ്പെടുന്നില്ല. അതാണ് അത്ഭുതകരമായ കാര്യം. മുഅ്മിനീങ്ങളെ ഇതൊന്നും ബാധിക്കാത്ത നിലക്ക് അവിശ്വാസികളായ ധിക്കാരികളായ തമ്മാടികളായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ശിക്ഷകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കൊടുത്തുകൊണ്ടിരുന്നു. ആയത്തിൽ മുഫസ്സലാത്ത്, വളരെ വ്യക്തമായി അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന നിലക്കും വിശ്വസിക്കാൻ ഉതകുന്ന നിലക്കുമുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ ഫസ്തക്ബറു, അവർ അഹങ്കാരം നടിക്കുകയാണ് ചെയ്തത്. വകാനു ഖൗമം മുജ്രിമീൻ, അവരെ കുറ്റവാളികളായ ധിക്കാരികളായ പാപം ചെയ്യുന്ന ജനതയായിരുന്നു. മാത്രമല്ല അവര് വേറൊരു രൂപത്തിലുള്ള പണിയും കൂടെ ചെയ്തു. ഒരു പരിഹാസം എന്ന നിലക്ക് അതല്ലെങ്കിൽ പേടിച്ചുകൊണ്ട് അവർക്ക് ഈ നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചപ്പോൾ പാലു അവരെ പറയാൻ തുടങ്ങി. യാ മൂസ ദുഉലന റബ്ബക ബിമാ അഹിദ ഇൻദക് ലഇൻ കശഫ്ത അന്ന റിജ്സ ലനുഅ്മിനന്ന ലക വലനുർസിലന്ന മഅക ബനീ ഇസ്രായീൽ. അവര് വന്ന് പറയാൻ തുടങ്ങി. ഓരോ ആപത്തുകൾ അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരുമ്പോ, തൂഫാന് വരികയാണ്, അങ്ങനെ പലതും വരികയാണല്ലോ, എട്ടൊമ്പതോളം കാര്യങ്ങൾ. അതിൽ രണ്ട് അത്ഭുതകരമായത്, ഒന്ന് മൂസ നബി അലൈഹിസ്സലാമിന്റെ വടി, മറ്റൊന്ന് കൈ കക്ഷത്ത് വെച്ച് മാറത്ത് വെച്ച് പുറത്തേക്കെടുത്താൽ തിളങ്ങുന്ന നിലക്കുള്ള അവിടുത്തെ ആ കൈയുടെ പ്രകാശം. അതിന്റെ പുറമെ ഈ ഏഴെണ്ണം, ഈ ഏഴെണ്ണം ഒന്ന് തൂഫാന്, ജറാദ്, കുമ്മല്, വഫാദിഉ ദമ, അതിന്റെ പുറമെ നഖ്സിം സിനീന നഖ്സിം മിന സമറാതി, കായികനികളിലെ കമ്മി, അതുപോലെ തന്നെ കാലയിബത്തുകൾ, പ്രളയം, ജറാദ്, പേന് അല്ലെങ്കിൽ ചെള്ള്, തവളകള്, രക്തം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഒന്നിനു പിറകെ, എല്ലാം കൂടി കൊടുത്തതല്ല, ഒന്നിനു പിറകെ ഓരോന്നായിട്ട് വരുമ്പോഴും ഇവർക്കൊരു ഒരു പതിവുണ്ട്. ഒരു ശിക്ഷണ വരുമ്പോ അവര് മൂസ നബി അലൈഹിസ്സലാമിനെ സമീപിച്ചുകൊണ്ട് പറയും, യാ മൂസ, ഓ മൂസ, ഉദുഉലന റബ്ബക, നിന്റെ റബ്ബിനോട് നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് തേടണം. ബിമാഹിദ ഇന്ദക, നിന്റെ അടുക്കലുള്ള കരാറ് പ്രകാരം, അഥവാ നീ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുമെന്നല്ലേ നീ പറയുന്നത്. അതുപോലെ തന്നെ ആ നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കും. മൂസാ ലഇൻ കശഫ്ത അന്ന റിജ്സ, ഈ ആപത്തുകൾ ഞങ്ങളിൽ നിന്ന് നീ അങ്ങ് നീക്കി തന്നാൽ, ലനുഅ്മിനന്ന ലക, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും. വലനുർസിലന്ന മഅക ബനീ ഇസ്രായീൽ,
നിന്റെ കൂടെ ഇസ്രായേൽ മക്കളെ ഞങ്ങൾ പറഞ്ഞേച്ചു തരികയും ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുള്ള ഈ ശിക്ഷയിൽ നിന്ന് ഒരു രക്ഷ കിട്ടാൻ വേണ്ടി നിന്റെ റബ്ബിനോട് നീ ഒന്ന് തേടണം എന്ന് ഇടയ്ക്കിടെ അവർ വന്ന് പറഞ്ഞിരുന്നു. അള്ളാഹുവിനോട് തേടുകയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജനത വിശ്വസിച്ചാലോ, അവര് നന്നായാലോ എന്ന ആ മനസ്സിന്റെ കാരുണ്യബോധം നിമിത്തം റഹ്മാനായ റബ്ബിനോട് ഓരോ ഘട്ടത്തിലും തേടുകയാണ്. പക്ഷേ ഓരോ ഘട്ടത്തിലും തേടിയിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. അവരനുഭവിക്കുന്ന ആ ബോധം, ആ അനുഭവിക്കുന്ന ശിക്ഷയില്ലെന്ന് നാം അവരെ രക്ഷപ്പെടുത്തിയാൽ അവരതാ കരാർ ലംഘിക്കുന്നു. അവര് കരാർ ലംഘിക്കുന്നു, വിശ്വസിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത്. അവര് പറഞ്ഞു, ഇത് രക്ഷപ്പെടുകയാണെങ്കിൽ ഞങ്ങള് ഏറ്റവും കൂടുതൽ ഞങ്ങൾ നിന്റെ അനുയായികളായി മാറും, നിന്നെ ഞങ്ങൾ വിശ്വസിക്കും, നിന്റെ യഥാർത്ഥ അനുയായികളായി ഞങ്ങൾ മാറും, നിന്റെ കൂടെ ഇസ്രായേൽ മക്കളെ ഞങ്ങൾ പറഞ്ഞയച്ചു തരും എന്നൊക്കെ അവര് മഹാനായ മൂസനബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ സന്മാർഗത്തിലേക്ക് വരാം, അതൊക്കെ പറഞ്ഞു എന്നതല്ലാതെ അവരാരും വിശ്വസിക്കാൻ തയ്യാറായില്ല, ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, പലപ്പോഴും ഫിറാവുൻ ഇങ്ങനെ പറഞ്ഞു ജനങ്ങളെ പിടിച്ചു നിർത്താൻ. ഇതുകൊണ്ടൊന്നും കാര്യമായിട്ട് നിങ്ങൾ പേടിക്കണ്ട. അവൻ പറഞ്ഞു, വനാദാ ഫിറഔനു ഫീ ഖൗമി ഖാല യാ ഖൗം അലൈസ ലീ മുൽകു മിസ്ര വഹാദിഹിൽ അൻഹാറു തജരി وهذه الانهار تجري من تحتي افلا تبصرون ام انا خير من هذا الذي هو مهين ولا يكاد يبين فلولا القي عليه اسورة من ذهب او جاء معه الملائكة مقترنين فاستخف قومه فأطاعوه إنهم كانوا قوما فاسقين ഫിറഔൻ അവന്റെ ജനതയിൽ കയറി നിന്നിട്ട് പറയാൻ തുടങ്ങി, യാ ഖൗമി എന്റെ ജനങ്ങളെ, അലൈസ ലീ മുൽക്കു മിസ്ർ ഈജിപ്തിന്റെ ഭരണം എന്റെ കയ്യിലല്ലേ, ഞാനല്ലേ ഈ രാജ്യം ഭരിക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ ഞാനല്ലേ ഇവിടുത്തെ രാജാവ്. وَهَذِهِ الْأَنْهَارُ تَجْرِي مِنْ تَحْتِي وَهَذِهِ الْأَنْهَارُ تَجْرِي مِنْ تَحْتِي കണ്ടില്ലേ, ഈ രാജ്യത്തിന് ഫലഭൂയിഷ്ടമായ കാർഷികോൽപ്പന്നങ്ങളുടെ അഭിവൃദ്ധിക്ക് നിദാനമായ ഈ രാജ്യത്തുള്ള ഈ നദികൾ മുഴുവനും, നൈൽ നദി അടക്കമുള്ള നദികളൊക്കെ എന്റെ കൊട്ടാരത്തിന്റെയും പൂന്തോട്ടങ്ങളുടെയും താഴെയല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഞാനതിന്റെയൊക്കെ കൺട്രോളർ, എന്റെ ഭരണമല്ലേ ഇവിടെ നടക്കുന്ന. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ. മാത്രമല്ല, അമ്മന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീനോ വലാ യകാദു യുബീൻ, ഞാനാണോ ഉത്തമൻ അതോ ഈ ഒന്നിനും കൊള്ളാത്ത നിന്ദ്യനായ ഇവനോ, ഒരു വർത്തമാനം ശരിക്ക് പറയാൻ പോലും അവന് കഴിയാത്ത ഇവനാണോ ഏറ്റവും ഉത്തമൻ? ഇവനെ കണ്ടിട്ടാണോ നിങ്ങൾ പേടിക്കുന്നത്? ഇവനാണോ ഇനിയിപ്പോ ഇവിടെ അധികാരം വരാൻ പോകുന്നത്? ഇവനാണോ ഈ രാജ്യത്തിന് ഇപ്പൊ നേതൃത്വം ഞാൻ ഒഴിവായാ പിന്നെ വരാൻ പോകുന്നത്? എന്ത് നേട്ടമായ, എന്ത് പ്രത്യേകതയായ, എന്ത് ഗുണമാ മൂപ്പർക്കുള്ളത്? കണ്ടില്ലേ, രാജാവായ എനിക്കും അതുപോലെ തന്നെ രാജസിൽബന്ധികളുടെയൊക്കെ കൈകളിൽ സ്വർണത്തിന്റെ വളകൾ കാണുന്നില്ലേ? മൂസയുടെ കൈകളിൽ നിങ്ങൾ അത് വല്ലതും കാണുന്നുണ്ടോ? അവൻ അങ്ങനെയാണെങ്കിൽ വല്ല സ്വർണത്തിന്റെ ഘടകങ്ങളും വളകളും ഒക്കെ ധരിക്കപ്പെട്ടു കൊടുക്കേണ്ടതല്ലേ? ഔജാ മഅഹുൽ മലായികത്തു മുഖ്തരിനീൻ, അതല്ലെങ്കിൽ അവന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ പരിചാരകരായിക്കൊണ്ടും അവന്റെ എസ്കോർട്ടായിക്കൊണ്ടും അവന്റെ സഹായികളായിക്കൊണ്ടും കൂടെ തന്നെ എന്തേ മലക്കുകളെ കാണാത്തത്? അങ്ങനെ പലരും പറഞ്ഞിട്ട് ഫസ്തഹഫ ഖൗമഹോ, അവന്റെ ജനതയെ അവൻ പറ്റിച്ചു കളഞ്ഞു, അവരെ അവൻ തെറ്റിച്ചു കളഞ്ഞു, അവരെ അവൻ നിന്ദ്യരാക്കിക്കളഞ്ഞു. അങ്ങനെ അവരൊക്കെ അവരെ അനുസരിക്കാനും തുടങ്ങി. ഇന്നഹും കാനൂ ഖൗമം ഫാസിഖീൻ, നിശ്ചയം അവര് വളരെ തെമ്മാടികളായ ഒരു ജനത തന്നെയായിരുന്നു. ഒരു നിലക്കും ഒരു മാറ്റം അവരിൽ കാണുന്നില്ല.
പക്ഷെ അതിൻ്റെ ഇടക്കും സഹോദരന്മാരെ, ഒരു മഹദി ഇസ്ലാമിലേക്ക് കടന്നവരാണ്. ഫറോവയുടെ തന്നെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹാ, ആസിയത്ത് ബീവി റളിയല്ലാഹു അൻഹാ, കൊട്ടാരത്തിലെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്ഞിയാണ്, പറയേണ്ടതില്ല, ഫറോവയുടെ ഭാര്യയാണ്. എന്തും കൽപ്പിച്ചാൽ ആ നിമിഷനേരം കൊണ്ട് തന്റേതായ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാനുള്ള നൂറുകണക്കിന് തോഴിമാരുടെ റാണിയാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള കൊട്ടാരത്തിൽ സുഖലോലുപയായി വാഴുന്ന, എല്ലാം കൊണ്ടും തികഞ്ഞ, രാജ്യത്തിന്റെ അധികാരം തന്നെയുള്ള, എല്ലാ പവറുമുള്ള സ്ത്രീയല്ലേ? പക്ഷേ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എടുത്തു വളർത്തിയ കാലം തൊട്ടേ മഹദിയുടെ മനസ്സിലൊരു നല്ല ചിന്തയുണ്ട്. അന്ന് തന്നെ നല്ലൊരു ചിന്ത മനസ്സിൽ പൊട്ടിമുളച്ച വ്യക്തിത്വമാണ്. അതങ്ങനെ വളർന്ന് വളർന്ന് വന്ന് അവസാനം നിൽക്കക്കള്ളിയില്ലാതെ വന്ന് മൂസ നബി അലൈഹിസ്സലാമിനെയും വിശ്വാസികളെയും അറുകൊല നടത്താനുള്ള തീരുമാനമെടുത്തപ്പോൾ മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹാ പ്രതികരിച്ചു പോയി, ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. കൊട്ടാരത്തിന്റെ സുഖ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട, ഇവിടുത്തെ പരവതാനികളും പട്ടുമെത്തകളും എനിക്ക് വേണ്ട, എനിക്കിവിടുത്തെ പാനീയങ്ങൾ വേണ്ട, എനിക്കിവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ വേണ്ട, എനിക്ക് സ്വർഗം വേണം, എനിക്ക് മരണാനന്തരം സ്വർഗമാണ് വേണ്ടത് എന്റെ റബ്ബേ. ഹദി ആസിയ റളിയല്ലാഹു അൻഹാ ലോകത്തുള്ള വിശ്വാസികൾക്ക് മാതൃകയായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ രണ്ട് പെണ്ണുങ്ങളാ ഉള്ളത്. രണ്ട് പെണ്ണുങ്ങൾ, ഒന്ന് ഇമ്രാത്തു ഫിർഔൻ, അല്ലാഹു തന്നെ കൃത്യമായി അവരെ സംബന്ധിച്ചുള്ള ഓർമ്മ, ഖിയാമത്ത് നാൾ വരെ എല്ലാവരെ കൊണ്ടും പാരായണം ചെയ്യിപ്പിക്കുകയാണ്. വദറബല്ലാഹു മസലൽ ലില്ലദീന ആമനു, വദറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇമ്രാത്തു ഫിർഔൻ ഇദ് ഖാലത് رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. സൂറത്തു തഹ്രീമിലെ 11-ാമത്തെ ആയത്തിലൂടെ അല്ല പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഇതാ ഉദാഹരിച്ചു തരുകയാണ്, ലില്ലദീന അമനു, വിശ്വാസികളായ ജനതക്ക് മുഴുവനും, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഒരു മോഡലായിട്ട് അല്ല പറഞ്ഞു തരികയാണ്. ഇമ്രാത്തു ഫിറഔൻ, ഫറോവയുടെ പെണ്ണ്, അവരുടെ പേര് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിരവധി വചനങ്ങളിലൂടെ ആസിയ ബിൻത് മുസാഹിം എന്ന് പേര് പറയപ്പെട്ടിട്ടുള്ള മഹദിയാണത്. ആ മഹദി അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുകയാണ്, മൂസ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കുകയാണ്, ആ ആദർശത്തിന് വേണ്ടി വാദിക്കുകയാണ്. ആ സമയത്ത് ഫറോവ അവന്റെ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ പറയപ്പെടുന്നു ചരിത്രത്തിൽ കാണാം, വലിയ രൂപത്തിലുള്ള, വലിയ ടെന്റിനൊക്കെ കിട്ടുന്ന രൂപത്തിലുള്ള വലിയ ആണികൾ അടിച്ചുകൊണ്ട് അതിലേക്ക് കയ്യും കാലുമൊക്കെ വലിച്ചു കെട്ടിക്കൊണ്ട് ഭീമമായ വമ്പിച്ച ഭാരമുള്ള പാറക്കല്ലുകൾ മഹദിയുടെ ശരീരത്തിൽ വെച്ച് ചുട്ടുപഴുത്ത ആ വെയിലത്ത് കിടത്തിയിട്ട് മാറുന്നോ അതോ നീ നശിക്കാനാണോ പാവമെന്ന് ചോദിച്ചപ്പോ മഹദി റബ്ബിനോട് തേടുകയാണ്. ഇത് കാലത്ത് അവര് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി എന്റെ രക്ഷിതാവേ, എനിക്ക് ഇബിനിലീന്തക ബൈതം ഫിൽ ജന്ന, നിന്റെ സ്വർഗത്തിൽ നിന്റെ അടുക്കൽ നീ എനിക്കൊരു വീട് തരണം. ആദ്യം തന്നെ എനിക്ക് സ്വർഗം ചോദിക്കുന്നതിന്റെ മുമ്പേ അയൽക്കാരിയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹാ, ഫഇന്നൽ ജാറ ഖബുലദ്ദാർ, വീട് ചോദിക്കുന്നതിന്റെ മുമ്പേ അയൽക്കാരെ ചോദിച്ചു പോയി, അല്ലാഹുവേ നിന്റെ സ്വർഗം തരണേ എന്ന് മാത്രമല്ല പറഞ്ഞത്, നിന്റെ ചാരത്ത് എനിക്ക് വീട് തരണം, നിന്റെ അയൽവാസിയായിട്ട് എനിക്ക് സ്വർഗത്തിൽ കഴിയണം. റബ്ബിബിനിലി സ്വർഗത്തിൽ നിന്റെ ചാരത്ത്, നിന്റെ അടുക്കൽ നീ എനിക്കൊരു വീട് പണിത് തരണേ, എനിക്ക് ദുന്യാവിലെ ഈ ഫറോവയുടെ
കൊട്ടാരം വേണ്ട, അവന്റെ സൗകര്യങ്ങൾ വേണ്ട, അവന്റെ സുഖലോലപമായ പട്ടുമത്തുകളും പരവതാനികളും സ്വർണവും വെള്ളിയും സൗകര്യങ്ങളും തോഴിമാരും സജ്ജീകരണങ്ങളും അധികാരങ്ങളും സ്വാധീനങ്ങളും ഇവിടെയുള്ളതൊന്നും എനിക്ക് വേണ്ട റബ്ബേ. നീ എനിക്ക് നിന്റെ സ്വർഗത്തിൽ നിന്റെ അടുക്കൽ ഒരു ഭവനം പണിത് തരണേ. വനജ്ജിനീ മിൻ ഫിർഔന വഅമലിഹി, ഫറോവയുടെയും അവന്റെ നീച പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ കാത്തുകൊള്ളണേ, നീ രക്ഷിക്കണേ. വനജ്ജിനീ മിനൽ ഖൗമി ളാലിമീൻ, ഈ അക്രമികളായ ജനതയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം. പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സഹോദരിമാരെ, അള്ളാഹുവിന്റെ ദീൻ മനസ്സിലേക്ക് അങ്ങോട്ട് കയറിയാലുള്ള ഗുണമാണ്. ഭർത്താവാണ് ഫറോ, ഭർത്താവാണ് റാണിയാണ് ആസിയ റളിയല്ലാഹു അൻഹ. ഒരു കൊട്ടാരത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും എന്ന് പറഞ്ഞാൽ വർണ്ണിക്കേണ്ടതില്ല. അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അറിയ ആസിയ ബീവിക്ക് എന്താ സംഭവിക്കാൻ വിശ്വസിച്ചാൽ കൊന്നുകളയും. പക്ഷെ പേടിച്ചില്ല. മർദ്ദനങ്ങൾ തുടർന്നപ്പോഴും പറഞ്ഞത് റബ്ബേ, റബ്ബേ നിന്റെ അടുക്കലുള്ള ഒരു സ്വർഗം അതാ എനിക്ക് വേണ്ട, എനിക്കിവിടുത്തെ ഒരു സൗകര്യങ്ങളും വേണ്ട. ആലോചിച്ചു നോക്കേണ്ടതൊക്കെ എഴുതാനും പറയാനും എത്ര എളുപ്പമാണ്. സഹോദരിമാരൊന്ന് ആലോചിച്ചു നോക്കും. അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു കാര്യം അത് മനസ്സിലായിട്ട് അതിന്റെ ഭർത്താവ് സമ്മതിക്കുന്നില്ലെങ്കിൽ മൗനികളാകുന്നവരാ നമ്മൾ, മിണ്ടാതിരിക്കുന്നവരാ നമ്മൾ. എന്റെ ഭർത്താവിന്, എന്റെ ഇക്കാക്ക്, എന്റെ പ്രിയപ്പെട്ടവന് ഇഷ്ടമല്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണെങ്കിലും ഞാനത് സ്വീകരിക്കാൻ ഇപ്പൊ തയ്യാറില്ല, എനിക്കെന്റെ ജീവിതാവലി, ഇയാൾ എന്നെ തൊലാക്ക് ചൊല്ലിക്കളയും, ഇയാളെ എതിർക്കാൻ ഞാൻ നിന്നാൽ എന്റെ ജീവിതം അങ്ങ് പോകും, എനിക്ക് ഈ ദുന്യാവങ്ങ് നഷ്ടപ്പെടും, ഇവിടെ പിന്നെ എനിക്ക് ജീവിതം ഉണ്ടാവില്ല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കിയേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് നൽകുന്ന ഏത് നിഷ്ഠൂരമായ കൽപ്പനകളെയും അള്ളാഹുവിന് എത്ര വെറുപ്പുള്ള സംഗതിയാണെങ്കിലും അനുസരിച്ചു പോകുന്ന ഉമ്മമാരെ, അതിനനുസരിച്ചു കൊടുക്കുന്ന ഭാര്യമാരെ, മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹയെ ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ മാതൃകയായിക്കൊണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല മാതൃക. വദറബല്ലാഹു മസല ലില്ലദീന ആമനു, ലോകത്ത് ഖിയാമത്ത് നാൾ വരേക്കും വരാനിരിക്കുന്നതും വന്നുപോയതുമായ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉദാഹരണമായി മോഡലായിക്കൊണ്ട് പരിചയപ്പെടുത്തിയ മഹദിയുടെ പ്രത്യേകത, അവര് ദീനിന് വേണ്ടി ദുന്യാവ് വിറ്റുകളഞ്ഞവരാണ്, ദുന്യാവിന് വേണ്ടി ദീന് വിറ്റവരല്ല. ദുന്യാവിന്റെ സുഖത്തിന് വേണ്ടി, ദുന്യാവിലെ സൗകര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ ചവിട്ടിമതിച്ച് ആ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുന്ന നമ്മോട് ഈ ആയത്തൊരു മെസ്സേജ് നൽകുന്നില്ലേ? നമുക്കിവരിൽ ഗുണപാഠമില്ലേ? ഇത്രത്തോളം വളരാനായില്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ കഠിനമായി വിരോധിച്ചിട്ടുള്ള എത്രയോ സംഗതികൾ ഇന്ന് ഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടി ഭർത്താക്കന്മാർ ചെയ്യുന്നു, ഭർത്താക്കന്മാരുടെ പ്രീതിക്ക് വേണ്ടി ഭാര്യമാരും ചെയ്യുന്നു, മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി പലതും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ആലോചിച്ചു നോക്ക്, ദുന്യാവിലെ എല്ലാ സുഖ സൗകര്യങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് റബ്ബേ എനിക്ക് വേണ്ടത് നിന്റെ അടുക്കലുള്ള സ്വർഗമാണ്, അതുകൊണ്ട് എനിക്ക് നീ അത് പണിത് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ മഹദിയായ സയ്യിദത്ത് ആസിയ റളിയല്ലാഹു അൻഹാ ലോകത്തുള്ള മുഅ്മിനീങ്ങളെ എല്ലാവർക്കും ഒരു മോഡല് തന്നെയാണ്. അതുകൊണ്ടാ റബ്ബ് പറയുന്നത് വദറബല്ലാഹു മസല ലില്ലദീന ആമനു, എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല വിശ്വാസികളായ ആളുകൾക്ക് അവരെ കുറിച്ചൊരു ഉപമ ഏറ്റവും വലിയ മോഡലായി കൊണ്ട് അവരെ പരിചയപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമുല മിനർ റിജാലി കസീർ വലം യകമുൽ മിനൻ നിസാഇ ഇല്ലാ ആസിയത്തു മറാത്തു ഫിർഔന വമർയമു ബിൻതു ഇംറാൻ, പുരുഷന്മാരിൽ നിന്ന് ഒട്ടേറെ ആളുകൾ സമ്പൂർണരായ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ വലം യകമുൽ മിനൻ നിസാ, സ്ത്രീകളിൽ അങ്ങനെ അത്യുന്നതമായ സമ്പൂർണമായ പദവിയിലെത്തിയവർ വിരളമാണ്. ഫിർഔനിന്റെ പെണ്ണായ ആസിയ റളിയല്ലാഹു അൻഹ ഒഴികെ
മറിയം ബിൻതു ഇംറാൻ, ഇംറാനിന്റെ മകളായ മറിയം ബീവിയും ഒഴികെ. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവർ കുറവാണ്. പിന്നീട് അതിന്റെ ബാക്കി ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ശ്രേഷ്ഠതയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. പല മഹതിമാരുടെയും ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരിപൂർണരായ സമ്പൂർണതയുടെ സ്ഥാനത്തേക്ക് എത്തിയ രണ്ട് പെണ്ണുങ്ങളെ ഉള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്ന ഈ മഹതിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം, അള്ളാഹുവിന്റെ ദീനിന് എതിരായി എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതികൂലമായ കാലാവസ്ഥകളും വന്നപ്പോ അതൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ദീനിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അത്യുന്നതമായ പദവിയിലേക്ക് അവിടുന്ന് കടന്നു കയറി എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ നമ്മൾ മോഡലായി ഒരു മാതൃകയായി കൊണ്ട് വിശദീകരിച്ചു തന്നത്. അവസാനം സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലുമുള്ള ശിക്ഷകളും അതുപോലെ തന്നെ കഠിന കഠോരമായ അവന്റെ പീഡനങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. ശിക്ഷകൾ ഓരോന്നോരോന്നായിട്ട് അവനിൽ വന്നെങ്കിലും ഒരു നിലക്കുമുള്ള മാറ്റങ്ങൾ അവനിൽ ഉണ്ടായില്ല എന്നതാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അവസാനം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെയും പ്രാർത്ഥിച്ചല്ലോ, ഫദഅ റബ്ബഹു വന്നഹാഉലായി ഖൗമുൻ മുജ്രിമൂൻ. റബ്ബിനോട് തേടി, റബ്ബേ ഈ ജനത അക്രമികളാണ്, ദുർനടപ്പുകാരാണ്, വെറും കുറ്റം ചെയ്യുന്ന തിന്മ ചെയ്യുന്ന തെമ്മാടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനം നൊന്തുകൊണ്ട് മഹാനായ മൂസ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. റബ്ബ് ഉത്തരം കൊടുക്കാണ്, ഇനി ഇവരെ ഇട്ടിട്ട് കാര്യമില്ല, ഇനി ഇവരെ നിർത്തിയിട്ട് നിലനിർത്തിയിട്ട് പ്രയോജനമൊന്നുമില്ല. അല്ലാഹു തുടർന്നുകൊണ്ട് പറയാണ്, വഔഹൈനാ ഇലാ മൂസ അന്നസ്രി ബി ഇബാദി ഇന്നകും മുത്തബഊൻ ഫഅർസല ഫിർഔന ഫിൽ മദാഇനി ഹാശിരീൻ ഇന്ന ഹൗലാഇ ലശിർദിമതു ഖലീലൂൻ وَإِنَّهُمْ لَنَا لَغَائِظُونَ وَإِنَّا لَجَمِيعٌ حَاذِرُونَ فَأَخْرَجْنَاهُمْ مِنْ جَنَّاتٍ وَعُيُونٍ وَكُنُوزٍ وَمَقَامٍ كَرِيمٍ كَذَلِكَ وَأَوْرَثْنَاهَا بَنِي إِسْرَائِيلَ وَأَوْحَيْنَا إِلَى مُوسَى മുസാക്ക് നാം വഹ്യ കൊടുത്തു, മുസാക്ക് നാം ബോധനം നൽകി. അൻ അസ്രി ബിഇബാദി, എന്റെ വിശ്വാസികളായ അടിമകളെയും കൊണ്ട് നീ രാത്രിയിൽ പോയിക്കൊള്ളുക. നാടുവിട്ടോളാം പറയാം, അങ്ങ് ഫലസ്തീനിലേക്കാണ് നിർദ്ദേശം. ഫലസ്തീനിലേക്ക് ഇസ്രായേലരെയും കൊണ്ട് രക്ഷപ്പെട്ടോളാം പറയാം. രാത്രിയിൽ നീ എന്റെ അടിമകളെയും കൊണ്ട് നീ രാപ്രയാണം ചെയ്തോളൂ, രാത്രി സഞ്ചരിച്ചോളൂ. എന്നാൽ അപ്പൊ തന്നെ പറഞ്ഞു കൊടുത്തു, ഇന്നക്കും മുത്തബഊൻ, നിങ്ങളുടെ പിന്നാലെ ആളുകൾ വരാനുണ്ട്, നിങ്ങൾ പിന്തുടരപ്പെടും, നിങ്ങൾ പിന്തുടരപ്പെടും. ഫറോയന്റെ പട്ടാളൊക്കെ പിന്നാലെ വരും, നിങ്ങൾ പിന്തുടരപ്പെടും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര പോകി എന്ന അതിനുള്ള ഒരുക്കപ്പാടുകൾ അറിഞ്ഞ ഒരു യാത്ര പുറപ്പെട്ട ഉടനെ തന്നെ അപ്പോഴേക്ക് അതിനുള്ള തീരുമാനങ്ങൾ എടുത്തു എന്ന് ഫറോവ അറിഞ്ഞു, പോകാനുള്ള പരിപാടിയാണെന്ന് അറിഞ്ഞു. ഫഅർസല ഫിർഔനു ഫിൽ മദാഇനി ഹാശിരീൻ, ഫിറഔൻ സിറ്റികളിലെല്ലാം ഈജിപ്തിന്റെ പട്ടണങ്ങളിലെല്ലാം ആളെ പറഞ്ഞിട്ട് ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി. പമ്പിച്ചൊരു സേനയെ തയ്യാറാക്കുകയാണ് നേരിടാൻ പോകാൻ, പിന്നാലെ പോകാൻ. പമ്പിച്ചൊരു സൈന്യത്തെ നേരിടാൻ, പമ്പിച്ചൊരു സൈന്യത്തെ അവൻ മൂസ നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസികളെ ആ നേരിടാൻ വേണ്ടി, പിന്നാലെ കൂടാൻ വേണ്ടി അവൻ ഒരുക്കണം. അവൻ ആളുകൾക്ക് ആവേശം കൊടുത്തുകൊണ്ടിരുന്നു. പേടിക്കൊന്നും വേണ്ട, നിശ്ചയം ഈ കൂട്ടര് ലശിർദിമത്തും ഖലീലൂൻ, വളരെ തുച്ഛമായ ഒരു സംഘാളുകളല്ലേ. മൂസയും അവന്റെ അനുയായികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ അപേക്ഷിച്ച് അവൻ ആര്? തുച്ഛമായ അണികളല്ലേ അവന്റെ കൂടെയുള്ളൂ, ഒരു സംഘം തുച്ഛമായ ഒരു സംഘമല്ലേ അവന്റെ കൂടെയുള്ളൂ. നമ്മെ അവൻ വല്ലാതെ അരിശം കൊള്ളിക്കുന്നുണ്ട്. അവന്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മെ വല്ലാതെ അരിശം കൊള്ളിക്കുന്ന നിലക്കാണ് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചയം നമ്മളെല്ലാവരും അവനെ കുറിച്ച് ജാഗ്രതയിലാണല്ലോ എപ്പോഴും ഉള്ളത്. അവിടെ നമ്മളെ ജാഗ്രത പോകാൻ പാടില്ല, അവനെ പെടുന്ന് വിട്ടുകൂടാ. അതുകൊണ്ട് എല്ലാ ഒരുക്കപ്പാടുകളും ചെയ്യണം. വമ്പിച്ചൊരു സൈന്യത്തെ
കിട്ടാവുന്ന എല്ലാ നിലക്കുള്ള ആയുധങ്ങളും എല്ലാം കൊണ്ട് അവരൊരുക്കി പുറപ്പെടും. അല്ലാഹു തആല പറയാണ് അവന്റെ ആ പുറപ്പാട്, ഫഅഖ്റജ്നാഹും മിൻ ജന്നാതിൻ വഅയൂൻ വകുനൂസിൻ വമഖാമിൻ കരീം. അങ്ങനെ അവരെ നാം പുറപ്പെടുവിച്ചു, മിൻ ജന്നാതിൻ വഅയൂൻ, സുഗലോലപമായ തോട്ടങ്ങളിൽ നിന്നും അരുവികളിൽ നിന്നൊക്കെ. അവരിപ്പോ സുഖിച്ചുകൊണ്ടിരിക്കുകയാണ് അരുവികളിലൂടെ, നദികളിലൂടെ, തോട്ടങ്ങളിലൂടെ. അവിടുന്നൊക്കെ ഈ കാരണം പറഞ്ഞ് നമ്മളവിടെ പുറത്താക്കിയിരുന്നു. ഈ കാരണത്താൽ അവർ പുറത്തു പോവുകയാണ്. അള്ളാഹു തആല അവരെ പുറത്താക്കണം, ആ സുഖങ്ങളും ഒക്കെ അവരെ പുറത്താക്കി. വകുനൂസിം വമഖാമിൻ കരീം, വമ്പിച്ച നിധികുംഭങ്ങളുടെ കാവൽക്കാരാണ് അവര്, വലിയ ഭണ്ഡാരങ്ങളുടെ സൂക്ഷിപ്പുകാരാണ് അവര്. അതൊന്നും അവർക്ക് എടുക്കാൻ നേരമില്ല, അവര് പിന്നാലെ പോവുകയാണ്. വമഖാമിൻ കരീം, മാന്യമായ താമസ സ്ഥാനങ്ങളിൽ നിന്നും അവരൊക്കെ പുറത്തേക്ക് വന്നു. അല്ല, നാം അവരെ പുറത്തേക്കാക്കി. മൂസാ നബി അലൈഹിസ്സലാമിനെ പിന്തുടരാ എന്ന നിലക്ക് അവരുടെ പിന്നാലെ കൂടെ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അങ്ങനെ അവർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും പോയ ആ വഴിയിലേക്ക് ഇവനും പിന്നാലെ വരികയാണ്. ഉദയവേളയിൽ നാം മുശ്രിഖീൻ, രാത്രി മൂസാ നബി അലൈഹിസ്സലാം വിശ്വാസികളും പോയപ്പോ ഏതാണ്ട് ഉദിക്കാനായ നേരത്ത് പിന്നാലെ കൂടി. മുശ്രിഖീൻ, ഉദയവേളയിലായിക്കൊണ്ട് അവരുടെ പിന്നാലെ വന്നു. ഫലമ്മാ തറാ അൽ ജംആൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഫലമ്മാ തറാ അൽ ജംആൻ, രണ്ട് സംഘങ്ങളും നേർക്കുനേരെ കണ്ടുമുട്ടിയപ്പോൾ മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസികളെയും കൊണ്ട് ചെങ്കടലിന്റെ തീരത്തെത്തിയിരിക്കുകയാണ്. ഫറോവ അവന് കിട്ടാവുന്ന ആളുകളെയും സേനാനായകന്മാരെയും എല്ലാവരെയും അവന്റെ പൗരപ്രമുഖന്മാരെയും ഒക്കെ കൂട്ടിയിട്ട് പിന്നാലെ ഓടി വന്നിരിക്കുകയാണ്. രണ്ടു സംഘവും നേർക്ക് നേരെ കാണുമ്പോൾ അടുത്തടുത്തൊരു അവരിങ്ങനെ അടുത്തെത്താനായ നേരത്ത് മൂസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളായ മുസ്ലിമീങ്ങൾ ബേജാറോട് പറയാൻ തുടങ്ങി, ഇന്നാല മുദറകൂൻ, നിശ്ചയം നമ്മൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. പിടിക്കപ്പെട്ടത് തന്നെ, നമുക്ക് രക്ഷയൊന്നുമില്ല, നമ്മൾ നശിപ്പിക്കപ്പെടുമല്ലോ. മൂസാ നബി അലൈഹിസ്സലാം എന്ന നേതാവ് സമാധാനിപ്പിക്കുകയാണ്. കല്ലാ, അദ്ദേഹം പറഞ്ഞു, കല്ലാ, അങ്ങനെ പേടിക്കണ്ട, ഇല്ല നിങ്ങൾ ഭയപ്പെടണ്ട. ഇന്ന മഴയ റബ്ബി, നിശ്ചയം എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹദീൻ, എനിക്കവൻ ഒരു വഴിയെ കാണിച്ചു തന്നേക്കും. എന്താ വഴി എന്നൊന്നും മൂസാ നബി അലൈഹിസ്സലാമിന് അറിയില്ല, എന്താ സംഭവിക്കാൻ പോകുന്നതൊന്നും അറിയില്ല. അള്ളാനെ കാവലാക്കി, അള്ളാനെ തവക്കുലാക്കി ഇറങ്ങിയതാ, അള്ള പറഞ്ഞിട്ടാ ഇറങ്ങിയതും. അതുകൊണ്ട് ആ റബ്ബ് നമ്മളെ കൈവടിയില്ല, ബേജാറാവണ്ട, അള്ളണ്ട്. അത് പറയാനുള്ളൊരു ആർജവം, അത് കേട്ടിട്ട് അതിൽ വിശ്വസിക്കാനുള്ള അണികളുടെ ഒരു മനോദാർഢ്യം, ദാർഢ്യത, ഈമാനികമായ ബോധം, അവരപ്പടങ്ങി. റഹ്മാനായ റബ്ബ് ഉടനെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനോട് നിർദ്ദേശം കൊടുക്കുകയാണ്. ഫൗഹൈനാ ഇലാ മൂസാ അൻദുരിബ് ബിഅസാകൽ ബഹർ ഫൻഫലഖ ഫകാന കുല്ല ഫിർഖിൻ കത്തൗദിൽ അളീം വഅസ്ലഫ്നാ തമ്മൽ ആഖരീൻ വഅൻജൈനാ മൂസാ വമൻ മഅഹു അജ്മഈൻ ثم أغرقنا الآخرين إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم موسى كنا وحي കൊടുത്തു അനി ദുരിബ് ബിഅസാക, നിന്റെ കയ്യിലുള്ള നിന്റെ വടി കൊണ്ട് നീ അടിച്ചേക്കുക. അൽ ബഹ്റ, സമുദ്രത്തിൽ, നദിയിൽ അടിക്കാൻ പറയുകയാണ്, കടലിൽ അടിക്കാൻ പറയുന്നു. ഫലകാടിച്ചോ, ഉടനെ തന്നെ ആ സമുദ്രമതാ പിളരുകയാണ്. ഫകാന കുല്ലു ഫിറഖിൻ, ഓരോ പിളർപ്പുകളും കത്തൗദിൽ അളീം, വമ്പിച്ച മലന്തിണ്ണകളെ പോലെ മാറി നിന്നു.
മലയുടെ തിട്ടകൾ പോലെ രണ്ടു ഭാഗത്തേക്കും വെള്ളമങ്ങ് മലകളെപ്പോലെ മാറി നിൽക്കുകയാണ്. നാം അടുപ്പിക്കുകയും ചെയ്തു. സമ്മ അവിടെ വെച്ച് അല്ലാഹരീൻ മറ്റേ സംഘത്തെ ഇതിനോട് ഇങ്ങ് അടുപ്പിക്കുകയും ചെയ്തു. വാഞ്ചൈന മൂസ, അങ്ങനെ മൂസയെ നാം രക്ഷപ്പെടുത്തി. അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും അജ്മഈൻ, എല്ലാവരെയും ഒന്നടങ്കം രക്ഷപ്പെടുത്തി. അങ്ങനെ ഈ സമുദ്രം ഇങ്ങനെ പിളർന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വാസികളും മറുകര പറ്റിയപ്പോ മൂസ നബി കാണുന്ന കാഴ്ച എന്താ? സമുദ്രം ഇങ്ങനെ പിളർന്നു നിൽക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ആദ്യമായി, അവരും ഇതിലൂടെ വരൂലേ. മൂസ നബി വീണ്ടും മടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ ഒരുങ്ങാണ്. ഇതൊന്ന് കൂടണം. അല്ലാഹു തആല പറയാണ്, വതുറുക്കിൽ ബഹ്റ റഹ്വാ, സമുദ്രത്തെ അതിന്റെ പാട്ടിന് വിട്ടേക്കൂ മൂസ. വതുറുക്കിൽ ബഹ്റ റഹ്വാ, തുറന്ന് വിശാലമായ നിലക്ക് തന്നെ അത് കിടന്നോട്ടെ. വേറെ പണിണ്ടിങ്ങയിൽ എനിക്ക് ചെയ്യാൻ. വതുറുക്കിൽ ബഹ്റ റഹ്വാ, തുറന്ന് വിശാലമായ നിലയിൽ സമുദ്രത്തെ നീ വിട്ടുപോയേക്കൂ. ഇന്നഹും ജുന്ദും മുഗ്റഖൂൻ, അവരിങ്ങോട്ട് വരികയൊന്നുമില്ല. അവരതിൽ പ്രവേശിച്ച് തീരും മുമ്പേ, അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇന്നഹും ജുന്ദും മുഗ്റഖൂൻ, അവര് മുഴുവൻ മുക്കിക്കൊല്ലപ്പെടുന്ന സൈന്യം തന്നെയാകുന്നു. അല്ലാഹു മുക്കി അങ്ങ് കൊന്നു. അതാണ് സുമ്മാ അഗ്റഖന ലാഹരീൻ, എല്ലാവരെയും നാം അങ്ങ് മുക്കി നശിപ്പിച്ചു എന്നാ പറഞ്ഞു. അല്ലാഹു അതിനെ കുറിച്ച് പറയാണ്, كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين. ആ നാട് വിട്ട് പോന്ന അവരെ കുറിച്ച് പറയണേ, മുക്കി കൊല്ലപ്പെട്ട ഈ ആൾക്കാരെ കുറിച്ച് അല്ല പറയണേ, ഫറോവയും അവന്റെ പട്ടാളവും അവന്റെ നാട്ടുകാരും സൈന്യമൊക്കെ ആരായിരുന്നു? ഇവരൊക്കെ ആരായിരുന്നു? ഇവന്മാരൊക്കെ കം തറക്കൂ, എത്രയാണ് അവർ വിട്ടേച്ച് പോന്നിട്ടുള്ളത്? മിങ് ജന്നാതിൻ വഅയൂൻ, എത്രയെത്ര നല്ല ശുദ്ധജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെയാണ് അവർ വിട്ടുപോകുന്നത്. വഴിയൂൻ, എത്രയെത്ര അരുവികളെയാണ് വിട്ടുപോകുന്നത്. വസുറോഴിനെത്ര കാർഷികോൽപ്പന്നങ്ങളെയും കൃഷിത്തോട്ടങ്ങളെയും ആണ് വിട്ടുപോകുന്നത്. മഖാമിൻ കരീം, എത്ര നല്ല മാന്യമായ താമസ സ്ഥലങ്ങളെയാണ് അവർ വിട്ടുപോകുന്നത്. വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, സുഖലോലുപതയിൽ ആറാടിക്കൊണ്ടിരുന്ന എന്തെന്ത് സൗകര്യങ്ങളെയാണ് അവർ വിട്ടുപോകുന്നത്. എന്നിട്ടതൊക്കെ പിന്നീട് വന്നവർ ജനതക്ക് നാം പകരം കൊടുത്തില്ലേ? ഇവർക്കതൊക്കെ ഉപകരിച്ചുവോ? ആകാശം അവർക്ക് വേണ്ടി കരഞ്ഞില്ലല്ലോ, ഭൂമി അവർക്ക് വേണ്ടി കണ്ണുനീര് ഒഴിച്ചില്ലല്ലോ, ഇവരുടെ സങ്കടം കാണാൻ ആരും ഉണ്ടായില്ല. ലോകത്ത് വിറപ്പിച്ച ഭരണാധികാരിയായിരുന്നു, രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ച് സുഖ സൗകര്യങ്ങളുടെ എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങളുടെ ഏറ്റവും വലിയ ഉത്തുംഗതയിൽ കയറി വിരാജിച്ചവനല്ലേ? വലിയ മുതലാളിമാരായിരുന്നില്ലേ? സ്വാധീനമുള്ളവരായിരുന്നില്ലേ? ഒരു നിമിഷത്തെ നേരത്തെ ഒന്ന് ആജ്ഞ കൊടുത്താൽ എന്തിനും ഓടി വരാൻ ആളുണ്ടായിരുന്നവരല്ലേ? പക്ഷേ ആകാശം ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ലല്ലോ, ആർക്കും അവരുടെ കാര്യത്തിൽ സങ്കടം വന്നില്ല. ഒരു കാലതാമസവും അവർക്ക് നൽകപ്പെട്ടവരും ആയില്ല. നശിപ്പിച്ചു കളഞ്ഞു മുച്ചൂടും, നശിപ്പിച്ചു കളഞ്ഞു എല്ലാ അർത്ഥത്തിലും അവർ നാം മുക്കിക്കൊന്നു കളഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ ആ സമുദ്രത്തിൽ അങ്ങ് മുങ്ങി നശിക്കാൻ നേരത്ത് ഇസ്രായേൽ മക്കളെയും കൊണ്ട് നാം സമുദ്രം വിട്ടുകടത്തി. ആ സംഘത്തെ വിശ്വാസികളെ ഫറോവയും അവന്റെ പട്ടാളക്കാരും പിന്തുടർന്നു.
ധിക്കാരവും അതിക്രമവുമായി കൊണ്ട് അവരും പിന്നാലെ കടക്കാൻ നോക്കുകയാണ്. അങ്ങനെ അവനെ നാം മുക്കിക്കൊല്ലുകയാണ്. അവൻ മുങ്ങി നശിക്കാൻ നേരത്ത്, മുങ്ങിച്ചാവാൻ നേരത്ത് അവനതാ പ്രഖ്യാപിച്ചു പോയി. അവൻ പറയുന്നു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത്തു ബിഹി ബനു ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. മരിച്ചാവാൻ നേരത്തുള്ള തൗബ, മുങ്ങിച്ചാവുക എന്ന് ബോധ്യായപ്പോ അവനാ കടലിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി, ആമൻതു, ഞാനിതാ മുഅ്മിനായിരിക്കുന്നു, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അന്നഹു, എന്താ എന്റെ വിശ്വാസം? ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത്തു ബിഹി ബനു ഇസ്രായീൽ. ഇസ്രായേൽ മക്കള് ഏതൊരു അല്ലാഹുവിലാണോ വിശ്വസിച്ചതെങ്കിൽ ആ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ ആ റബ്ബിനെ കീഴൊതുങ്ങുന്ന ശരിക്കും യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ പെട്ടവൻ തന്നെ. ആ സമയത്ത് അള്ളണ്ടോ സ്വീകരിക്കുന്നു. ആ സമയത്ത് പറഞ്ഞു, ഇപ്പോഴാണോ നീ അത് പറയുന്നത്? നീ മുമ്പ് വലിയ ധിക്കാരം ചെയ്തവനാണ്, നീ വലിയ തെമ്മാടിത്തം ചെയ്തവനാണ്, നീ ഞാൻ റബ്ബാണെന്ന് പറഞ്ഞവനല്ലേ, എന്തൽഭുതങ്ങൾ കണ്ടപ്പോഴും അതിലൊന്നും പേടിക്കണ്ടെന്ന് ജനങ്ങൾക്ക് ആവേശം കൊടുത്തവനല്ലേ, ഇപ്പം നശിക്കാൻ പോവുകയാണ്, ചാവാൻ പോവുകയാണെന്ന് വന്നപ്പോ നീ എന്നിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നു അല്ലേ. വകുന്ത മിനൽ മുഫ്സിദീൻ, നീ വലിയ ഫസാദുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നല്ലോ, അതുകൊണ്ട് ഇനി രക്ഷയില്ല. ഫല്യൗമ നുനജ്ജീക ബി ബദനിക, നിന്റെ ബോഡിയോടെ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും ഇന്ന്. നിന്റെ ബോഡിയോടെ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. ലിതകൂന ലിമൻ ഖൽഫക ആയതൻ, നിന്റെ പിന്നിൽ വരുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമാകണം. ലോകം മടക്കി ഭരിച്ച വലിയ ധിക്കാരിയും സ്വേച്ഛാധിപതിയും അഹങ്കാരിയുമായി ഞാൻ കിടക്കുന്നത് കണ്ടില്ലേ, അതേ എനിക്കൊന്നിനും കഴിവില്ലെന്ന് ലോകം പഠിക്കണം, മനസ്സിലാക്കണം. വഇന്ന കസീറൻ മിനന്നാസി അന്നായാതിനാ ലഗാഫിലൂൻ, പക്ഷേ ജനങ്ങളിൽ അധിക പേരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അശ്രദ്ധരായവരെ തന്നെയാണ്. ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിൽ കാണപ്പെടുന്ന ആ മമ്മി, ആ റംസീസ് രണ്ടാമൻ എന്ന് പറയുന്നത് ഈ ഫറോവയാണെന്ന് പറയപ്പെടുന്നു. അള്ളാഹു അഅലം, എന്തായിരുന്നാലും അവന്റെ ബോഡി രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹു തആല പറഞ്ഞതാണ്. അവിടെ ഉള്ളത് അതന്നെയാണോ അല്ലേന്നൊന്നും നമുക്ക് തീർത്ത് പറയാൻ കഴിയൂല. എന്തായിരുന്നാലും റബ്ബ് ലോകത്തിന് ഒരു എന്നും ഒരു ഗുണപാഠമെന്ന നിലക്ക് എല്ലാ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ പഠിക്കാൻ മാത്രം എന്താണ് ഇത്ര വലിയ രൂപത്തിലുള്ള ഒരു ശക്തിയെ നശിപ്പിച്ചല്ലോ റബ്ബ്, അവന്റെ ഒന്നും അവന് ഉപകരിച്ചില്ലല്ലോ. ആ അർത്ഥത്തിൽ ശക്തമായ നിലക്കവർ നശിപ്പിക്കപ്പെട്ടു, അവർ തകർത്ത് കളയപ്പെട്ടു. അതാണ് റബ്ബിനെ ധിക്കരിച്ചവരെ ഒന്നും അല്ലാഹുക്ക് വലിപ്പമേറൂല എന്ന് പറയുന്നത്. ഒരാളെയും റബ്ബിന് വലിപ്പമേറിയിട്ടില്ല. അതാ മക്കാരോടൊക്കെ അല്ല എപ്പോഴും പറയാറുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിഷേധിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുമ്പോ, നിങ്ങളെ കാണൊക്കെ അശദ്ദുമിങ്കും ഖുവ്വത്തൻ ആസാറും, പവറും ശക്തിയും വലിയ രൂപത്തിലുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ നാം തകർത്തെറിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പാഠാണ്, എല്ലാവർക്കും പാഠാണ്. അള്ളാഹു തആല തരുന്ന സൗകര്യങ്ങളും സമ്പത്തും സ്വാധീനമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹിനെ ചോദ്യം ചെയ്യേണ്ട, ഇതൊന്നും എന്നും ഉണ്ടാവില്ല, ഇതൊന്നും എന്നും ഉണ്ടാവില്ല. റബ്ബിനതൊക്കെ തിരിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. അള്ളാഹിനെ ചോദ്യം ചെയ്യേണ്ട, റബ്ബിനെ നിഷേധിക്കണ്ട, റബ്ബിനെ പരിഹസിക്കണ്ട, അവന്റെ നിയമങ്ങളോട് പരിഹാസം വേണ്ട. റബ്ബ് തന്നതൊക്കെ തിരിച്ചെടുക്കാൻ അവന് നിഷ്പ്രയാസം സാധിക്കും ഉടനെ ഉടനെ. പക്ഷെ ചിന്തിക്കൂല, അധികം ആൾക്കാരും അത് ആലോചിക്കൂല. എന്തെങ്കിലും ശിക്ഷകൾ വരുമ്പോ അതൊക്കെ വെറുതെ വേറെ കാരണങ്ങൾ കണ്ടെത്തും. മനസ്സിലാക്കണം എപ്പോഴും തന്റെ പോരായ്മകൾ കൊണ്ട് റബ്ബ് തരുന്ന ശിക്ഷകളായിരിക്കാം, ഞാനൊന്ന് മടങ്ങാൻ വേണ്ടി, ഞാനൊന്ന് ചിന്തിക്കാൻ വേണ്ടി. ഇവിടെയും സഹോദരങ്ങളെ ആ നിലക്ക്, ശക്തമായ നിലക്ക് ആ സമൂഹത്തെ തകർത്തെറിഞ്ഞു. ഇവിടെ ഗൗരവതരമായ മറ്റൊരു തമാശ, തമാശ എന്ന് പറഞ്ഞോടാ, ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരും ലോകത്ത് കഴിഞ്ഞു പോയല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളതാണ് പുതുമ. ഫിറോ മോമിനാണെന്ന് വിശ്വസിക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ? ഏയ്, മുസ്ലിമീങ്ങളാണ് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു കമ്പനി വിശ്വസിക്കുന്നു ഫിറൌൻ അടിയുറച്ച മൂമിനാണെന്ന്. കാരണം മരിക്കാൻ നേരത്തെ മൂപ്പര് ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത്തു ബിഹി ബനു ഇസ്രായീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞിട്ടാ മരിച്ചിരിക്കണം. അതുകൊണ്ട് മൂപ്പര് മൂമിനാണ്. സൂഫികളിൽ ഒരു വിഭാഗം അങ്ങനെ പറയുന്നവര്, മുഹിയുദ്ദീൻ ഇബ്നു അറബി, അയാളൊക്കെ ആ വിശ്വാസക്കാരനാണ്. അങ്ങനെ ആ വിശ്വാസക്കാരൊക്കെ ഇന്നുണ്ട് ലോകത്ത്. അള്ളാഹു അത്തരത്തിലുള്ള എല്ലാ അന്ധവിശ്വാസികളിൽ നിന്നും ഇസ്ലാമികമായ വാദങ്ങൾക്ക് വിരുദ്ധമായ ശുദ്ധ ഖുർആന്റെയും സുന്നത്തിനുമെതിരെ സംസാരിക്കുന്ന എല്ലാ കക്ഷികളിൽ നിന്നും
അള്ളാഹു ഈ സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ അവനെ മുക്കി കൊന്നതോ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും പറയുന്നത് അതവനെ മയ്യത്തൊളിപ്പിച്ചാണ്, അതവനെ മയ്യത്തൊളിപ്പിച്ചാണ്, അല്ലാതെ മുക്കി കൊന്നു എന്നുള്ളോ ഒന്നുമല്ല. ഈ രൂപത്തിലൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാകുക, അതൊക്കെ പറയുന്നവരും അത് വിശ്വസിക്കുന്നവരും ഒക്കെ ലോകത്തൊരു ഒരു കമ്പനി ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര ദലാലത്താണ്. സഹോദരന്മാരെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഗുണപാഠങ്ങൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് മഹാന്മാരായ അമ്പിയാക്കളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മിൽ ഇതൊക്കെ പഠിക്കാനും പകർത്താനുമുള്ള പാഠങ്ങളെന്ന് മനസ്സിലാക്കി അതൊക്കെ നമ്മുടെ ജീവിതത്തോടും ബന്ധിപ്പിച്ചുകൊണ്ട് ഈ രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങളെ സമീപിക്കണം എന്നതാണ് എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ നാം ഉൾക്കൊള്ളേണ്ടുന്ന ഗുണപാഠങ്ങളെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി വഖാളിൽ ഹജാത്. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസൈറ ബിലാദിൽ ആലമീൻ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.